പഴശ്ശിത്തമ്പുരാൻ എന്ന പാഠത്തിന് ശേഷം അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേരാണ് ഹോക്കി മാന്ത്രികൻ. ഹോക്കി എന്ന കായിക വിനോദത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. ക്രിക്കറ്റ് താരങ്ങളുടെയും ഫുട്ബോൾ താരങ്ങളുടെയും പേരുകൾ ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് കിട്ടും, നമ്മൾ പറയും. എന്നാൽ ഇന്ത്യൻ ജേഴ്സിയിൽ ഇന്ത്യക്ക് വേണ്ടി ഹോക്കി മത്സരങ്ങളിൽ പങ്കെടുത്ത കളിക്കാരെ കുറിച്ച് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം ക്രിക്കറ്റിനും ഫുട്ബോളിനും കിട്ടിയ അത്ര സ്വീകാര്യത ഇന്ത്യയിൽ ഹോക്കിക്ക് കിട്ടിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ഒരു കളിക്കാരനെ കുറിച്ചാണ്. 3 തവണ ഇന്ത്യക്ക് ഒളിമ്പിക്സ് സ്വർണ മെഡൽ നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ധ്യാൻ ചന്ദ് എന്ന ഹോക്കി മാന്ത്രികനെ കുറിച്ച്, ഹോക്കി മാന്ത്രികൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ ഹോക്കി മാന്ത്രികൻ എന്ന പാഠത്തിൽ പഠിക്കുന്നത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട കായിക താരങ്ങളുടെ ചിത്രങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ആയിരത്തി തൊള്ളായിരത്തി 1932 ഒളിമ്പിക്സ് ഹോക്കി കളി നടക്കുന്നത് ലോസ് ആഞ്ചൽസ് ഗ്രൗണ്ടിൽ. ഇന്ത്യയും അമേരിക്കയും തമ്മിലാണ് മത്സരം. കളി പകുതിയായപ്പോൾ തന്നെ ഇന്ത്യ ഏറെ ഗോളുകൾക്ക് മുന്നിലാണ്. കളിക്കളം നിറഞ്ഞു കളിച്ച ഒരു ഇന്ത്യൻ കളിക്കാരന്റെ ഹോക്കി സ്റ്റിക്കിൽ എന്തോ ജാലവിദ്യ ഉണ്ടെന്ന പരാതിയുമായി അമേരിക്കൻ താരം റെഫറിയെ സമീപിച്ചു. എന്നാൽ ആ ഇന്ത്യൻ കളിക്കാരൻ ചെയ്തതാകട്ടെ, അയാളുടെ ഹോക്കി സ്റ്റിക്ക് ഉടനെ തന്നെ ആ അമേരിക്കൻ താരത്തിന് കൈമാറി. പകരം ആ അമേരിക്കൻ താരത്തിന്റെ ഹോക്കി സ്റ്റിക്ക് വാങ്ങി കളിച്ചു. എന്നിട്ടും അയാളുടെ കളിയിൽ ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അമേരിക്കയുടെ ഗോൾവല നിറഞ്ഞുകൊണ്ടേയിരുന്നു. അടുത്ത പകുതിയിൽ 12 ഗോളുകൾ കൂടി അമേരിക്കൻ വലയിൽ വീണു. കളി അവസാനിച്ചപ്പോൾ 1-24 ഗോളിനാണ് ഇന്ത്യ അമേരിക്കയെ തോൽപ്പിച്ചത്. ആരായിരുന്നു ആ താരമെന്ന ചോദ്യത്തിന് ഏവർക്കും ഉത്തരം അറിയാമായിരിക്കും. ഇന്ത്യൻ ഇതിഹാസ താരം ധ്യാൻചന്ദ്. ഫുട്ബോളിൽ പെലെയും ക്രിക്കറ്റിൽ സർ ഡൊണാൾഡ് ബ്രാഡ്മാനും എന്തായിരുന്നുവോ അതായിരുന്നു ഹോക്കിയിൽ ധ്യാൻചന്ദ്. ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലത്തെ സൂപ്പർ താരം. 1905 ഓഗസ്റ്റ് 29 ഉത്തർപ്രദേശിലെ അലഹബാദിലായിരുന്നു ധ്യാൻചന്ദിന്റെ ജനനം. ഇന്ത്യൻ കരസേനയിലെ ഹോക്കി താരമായ സുമേഷ് വാർദത്തിന്റെ പുത്രനായ ധ്യാൻചന്ദ് ലോകം കണ്ട ഏറ്റവും മികച്ച സെന്റർ ഫോർവേഡ് ആയിരുന്നു. യഥാർത്ഥ പേര് ധ്യാൻ സിംഗ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ധ്യാൻചന്ദ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ചാന്ദ് എന്ന വാക്കിന് ചന്ദ്രൻ എന്നാണല്ലോ അർത്ഥം. രാത്രിയിലും പരിശീലനം ശീലമാക്കിയപ്പോൾ ധ്യാൻചന്ദ് എന്ന പേര് കൂട്ടുകാർ സമ്മാനിക്കുകയായിരുന്നു. സാധാരണ രജപുത്ര കുടുംബത്തിലെ അംഗമായി ജനിച്ച ധ്യാൻ കഠിനാധ്വാനത്തിലൂടെയാണ് ഹോക്കിയുടെ എല്ലാമെല്ലാം ആയത്. കരസേനാംഗമായ പിതാവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഝാൻസിയിലേക്ക് താമസം മാറ്റി. പിതാവിന്റെ പാത പിന്തുടർന്ന ധ്യാൻ സിംഗ് 17-ാം വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നു. ഇതോടെയാണ് ഹോക്കിയുടെ ബാലപാഠങ്ങൾ പഠിച്ചത്. 1923 തന്റെ റെജിമെന്റിനെ മീററ്റ് ഹോക്കി ടൂർണമെന്റിൽ ജേതാക്കളാക്കുന്നതിൽ ധ്യാൻചന്ദ് മുഖ്യ പങ്കുവഹിച്ചു. 1926 ഇന്ത്യൻ കരസേനാ ടീമിന് ആദ്യമായി വിദേശ പര്യടനം നടത്താൻ അവസരം ലഭിച്ചപ്പോൾ 21 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ധ്യാൻചന്ദും ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസിലാൻഡിൽ 2 മാസം നീണ്ട പര്യടനത്തിൽ തുടക്കം മുതൽ സെന്റർ ഫോർവേഡായി കളിച്ച ധ്യാൻ ടീമിന്റെ നെടും തൂണായി. ആകെ കളിച്ച 21 മത്സരങ്ങളിൽ 18-ലും അന്ന് ഇന്ത്യൻ ആർമി വിജയിച്ചു. ഇന്ത്യ നേടിയ 192 ഗോളുകളിൽ ഭൂരിപക്ഷവും പിറന്നത് ധ്യാൻചന്ദിന്റെ സ്റ്റിക്കിൽ നിന്നാണ്. ഒരു മത്സരത്തിനിടെ ഗോൾ അടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഗോൾ പോസ്റ്റിന്റെ അളവ് തെറ്റാണെന്നും ധ്യാൻചന്ദ് വാദിച്ചു. കളി നിർത്തിവെച്ച് പോസ്റ്റ് അളന്നു നോക്കിയപ്പോൾ ആ വാദം ശരിയെന്ന് തെളിയുകയും ചെയ്തു. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഇന്ത്യ സ്വർണം നേടുമ്പോൾ ധ്യാൻചന്ദ് തന്നെയായിരുന്നു വിജയശില്പി. 1932 ആയിരത്തി തൊള്ളായിരത്തി 1936 ഇന്ത്യ ഒളിമ്പിക്സ് സ്വർണം നേടി. രാജ്യത്തിനകത്തും പുറത്തും ഒട്ടേറെ നേട്ടങ്ങളാണ് ധ്യാൻചന്ദ് കൈവരിച്ചത്. 1936 ബെർലിൻ ഒളിമ്പിക്സ് ഹോക്കി
ഹോക്കി ഫൈനലിൽ ജർമ്മനിയും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മത്സരം നേരിട്ട് കാണാൻ സാക്ഷാൽ ഹിറ്റ്ലറും എത്തിയിരുന്നു. സ്വന്തം നാട്ടുകാർക്ക് സ്വർണം സമ്മാനിക്കാനായി മുഖ്യാതിഥിയായി എത്തിയ അഡോൾഫ് ഹിറ്റ്ലർ പക്ഷേ ഒടുവിൽ സലാം വെച്ചത് ആ ഇന്ത്യക്കാരനെയായിരുന്നു. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ഇന്ത്യ പിന്നീട് 8 ഗോളുകളാണ് എതിരാളികളുടെ വലയിൽ എത്തിച്ചത്. അതിലാറും ഇന്ത്യയുടെ ഹോക്കി ഇതിഹാസം ക്യാപ്റ്റൻ ധ്യാൻചന്ദിന്റെ സ്റ്റിക്കിൽ നിന്നു. ജർമ്മൻ ആർമിയിൽ കേണൽ പദവി വാഗ്ദാനം ചെയ്ത് ഹിറ്റ്ലർ ധ്യാൻചന്ദിനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചെങ്കിലും ഇന്ത്യയിൽ താൻ സന്തോഷവാനാണെന്നായിരുന്നു ധ്യാൻചന്ദിന്റെ മറുപടി. ശിപായിയായി ജീവിതം ആരംഭിച്ച് മേജറായി പിരിഞ്ഞ ധ്യാൻചന്ദിന്റെ ജീവിതകഥ ഹോക്കിയുടെ തന്നെ ചരിത്രമാണ്. 1951 വിരമിച്ച ധ്യാൻചന്ദിന്റെ അവസാന നാളുകൾ കയ്പേറിയതായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട അദ്ദേഹത്തെ ഹോക്കി ഫെഡറേഷനും സർക്കാരും തീരെ അവഗണിച്ചു. ഒരിക്കൽ ഇന്ത്യയുടെ മത്സരം കാണാനെത്തിയ അദ്ദേഹത്തെ തിരിച്ചറിയാത്തതിനാൽ പ്രവേശനം നൽകാതെ തിരികെ പറഞ്ഞുവിടുകയും ചെയ്തു. കരളിന് ക്യാൻസർ ബാധിച്ച് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ജനറൽ വാർഡിൽ കിടന്നിരുന്ന അദ്ദേഹത്തെ പിന്നീട് ആരോ തിരിച്ചറിഞ്ഞ ശേഷമാണ് റൂമിലേക്ക് മാറ്റിയത് തന്നെ. 1979 December 3 ന്യൂഡൽഹിയിൽ ധ്യാൻചന്ദ് അന്തരിച്ചു. August 29 എന്ന അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു.